എല്ലാവർക്കും കോമൺ ബേബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് വിത്ത് നടന്ന ഒരു വീഡിയോ ആണ്. തുടക്കക്കാരായിട്ടുള്ള പലരും ആവശ്യപ്പെട്ട പ്രകാരം നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ ആണ്. വിത്ത് എങ്ങനെ മുളപ്പിച്ചെടുക്കാം, സീഡ്ലിംഗ് ട്രയിൽ എങ്ങനെ വിത്ത് മുളപ്പിച്ചെടുക്കാം എന്നൊക്കെ പലരും ചോദിച്ചുകൊണ്ടുണ്ടാക്കിയ വീഡിയോ ആണ്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സീഡ്ലിംഗ് ട്രേ വാങ്ങിക്കുക എന്നുള്ളതാണ്. വിപണിയിൽ 10 രൂപ മുതൽ 20 രൂപ വരെ പല കടകളിലും പല റേറ്റായിട്ട് ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇതിലേക്ക് നമ്മൾ സാധാരണ ചകിരിച്ചോറ് കമ്പോസ്റ്റാണ് ഞാൻ നിറച്ചിട്ടുള്ളത്. ചാക്കിലാണ് ഞാൻ കമ്പോസ്റ്റ് വാങ്ങിക്കാറുള്ളത്. ചാക്കിലെ കമ്പോസ്റ്റ് വാങ്ങിക്കാൻ കിട്ടും, അതുപോലെ തന്നെ ബ്രിക്കായിട്ടും കിട്ടും. ചാക്കല്ല ബ്രിക്കാണ് കിട്ടുന്നതെങ്കിൽ ബ്രിക്ക് വെള്ളം ഒഴിച്ച് കുതിർത്തിയാൽ ഇതുപോലെയുള്ള ചകിരിച്ചോറ് കമ്പോസ്റ്റാവും. അപ്പോൾ നമ്മൾ ആ ചകിരിച്ചോറ് കമ്പോസ്റ്റ് വെറുതെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഈ കാണുന്നത്. ഇതിൽ പ്രത്യേകിച്ച് യാതൊരു വളവും ഞാൻ ചേർക്കാറില്ല. വളമില്ലാത്ത ഒരു കമ്പോസ്റ്റ് നടുന്ന രീതിയാണത്. കാരണം നമുക്ക് വളം ഇടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതിലൊരുപാട് നാൾ നമ്മൾ നിർത്തുന്നൊന്നുമില്ലല്ലോ. വെണ്ടയൊക്കെ ആണെങ്കിൽ 20 ദിവസമൊക്കെ ആകുമ്പോൾ പൂവിടും മിക്കവാറും വെണ്ടകൾ. അപ്പോൾ നമ്മളിതിൽ അധികം നാൾ നിർത്താൻ പറ്റുമോ? എത്രയും പെട്ടെന്ന് ഒരു 2 ഇല പരുവൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇത് പറിച്ച് നടാറായി എന്ന് തോന്നുമ്പോൾ ഇതിൽ നിന്ന് ഈ ചകിരിച്ചോറോടു കൂടി അടർത്തിയെടുത്താണ് നടന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ട്രെയിൻ്റെ മുകളിൽ മറ്റൊരു സീലിംഗ് ട്രേ വെച്ചിട്ട് അമർത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇതേപോലെ കുഴികളുണ്ടാവും. ഈ കുഴികളിൽ നമുക്ക് വിത്തിടാൻ പറ്റും. പടവലത്തിൻ്റെ വലിയ വിത്താണെങ്കിലും ശരിയാണ്, ചുരക്കയുടെ വലിയ വിത്താണെങ്കിലും ശരിയാണ്, നമുക്ക് ഇതിലിടാൻ പറ്റും. അതുപോലെ ചീരയുടെ കുഞ്ഞു വിത്തായാലും നമുക്ക് ക്യാരറ്റിൻ്റെ കുഞ്ഞു വിത്തായാലും ഒക്കെ ഇതിലിടാൻ പറ്റും. അതിനാണ് നമ്മൾ ഇതുപോലെ ഒരു സീഡ്ലിംഗ് ട്രേയുടെ മുകളിൽ മറ്റൊരു സീഡ്ലിംഗ് ട്രേ വെച്ച് പ്രസ് ചെയ്തത്. നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഹോളായില്ലേ, ഒരു കുഴി പോലെയായി. ഇനി ഇതിലേക്ക് നമ്മൾ വിത്ത് നടണം. ഞാനിപ്പോൾ ക്യാരറ്റ് വിത്തും നീളം കൂടിയ പയറിൻ്റെ വിത്തും അതുപോലെ തന്നെ വെണ്ട വിത്തുമാണ് നടാൻ ഉദ്ദേശിക്കുന്നത്. ക്യാരറ്റിൻ്റെ നല്ലൊരു കമ്പനിയുടെ വിത്താണ്, ഞാൻ ഈ കമ്പനിയുടെ വിത്താണ് വാങ്ങിക്കാറുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനികൾ വാങ്ങിക്കാം, എങ്കിലും പലരും ഏത് കമ്പനിയാണ് വാങ്ങിക്കാൻ നല്ലതെന്നൊക്കെ എന്നോട് ചോദിക്കാറുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പാക്കറ്റ് അടക്കം കാണിക്കുന്നത്. ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് നമുക്കിതിൽ നിന്ന് ക്യാരറ്റിൻ്റെ വിത്തെടുക്കാം. അതിനുശേഷം നമുക്ക് വള്ളിപ്പയറിൻ്റെ വിത്തെടുക്കാം. തുടർന്ന് വെണ്ടയുടെ വിത്ത് കൊടുത്ത് നമുക്ക് നടാം. നമുക്ക് ആദ്യം ക്യാരറ്റിൻ്റെ വിത്തെടുക്കാം. ക്യാരറ്റിൻ്റെ വിത്ത് ജീരകം പോലെ തോന്നുള്ളൂ നമുക്ക്. ക്യാരറ്റിൻ്റെ വിത്ത് ജീരക വിത്താണെന്നേ തോന്നുള്ളൂ, അതുപോലെ ചെറിയതായിരിക്കുള്ളൂ. ഇത് പാക്കറ്റിൽ കുറച്ച് അധികം ഉണ്ടാകും, അത് നമുക്ക് നടാം. ഈ കാണുന്ന ഓരോ കുഴികളിലും നമുക്ക് ഒരെണ്ണം വീതമൊന്നും ഇടാൻ പറ്റില്ല, അത്രക്ക് സൂക്ഷിച്ചിടേണ്ടി വരും. നമുക്കിത് ക്യാരറ്റിൻ്റെ വിത്ത് നമുക്ക് ഒരെണ്ണമായിട്ടൊന്നും ഇടാൻ പറ്റില്ല, അപ്പോൾ കുറച്ച് അതിലേക്ക് വീഴും. ഇനി നമുക്ക് വലിയ പയർ നമ്മളുടെ കയ്യിലുണ്ടാവും, വള്ളിപ്പയർ. ആ വള്ളിപ്പയറിൻ്റെ വിത്ത് നമുക്കിടാം. പയറിൻ്റെ വിത്ത് ഇത്തിരി വലിയ വിത്താണ്, നമ്മളീ വലിയ വിത്താണ് ഇടുന്നത്. വലിയ വിത്തിട്ടാലും കുഴി വേറെ കുഴിക്കേണ്ട കാര്യമൊന്നുമില്ല, വിരൽ വെച്ച് അമർത്തിയൊന്നും കൊടുക്കണ്ട. നമുക്കിതിലേക്ക് പയർ വിത്ത് വിടാം. ഈ പയർ നല്ല നീളം കൂടിയ പയറായിരിക്കുള്ളൂ, നമുക്ക് കാണാനുമൊക്കെ നല്ലൊരു അലങ്കാരമായിരിക്കുള്ളൂ. ടേസ്റ്റ് പക്ഷേ നല്ല ടേസ്റ്റൊന്നുമില്ല കേട്ടോ, ടേസ്റ്റ് ഇത്തിരി കുറവാണ്. പക്ഷെ നല്ല നീളമുള്ള പയറാണത്. ഇനി നമുക്ക് വെണ്ട വിത്തെടുത്ത് വെണ്ട വിത്തും കൂടി ഇതിൽ നട്ടു കൊടുക്കാം. കാരണം ഇത് മുഴുവനും വെണ്ട ആവശ്യമില്ല, മുഴുവനും പയറും ആവശ്യമില്ല, മുഴുവനും ക്യാരറ്റും ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെണ്ട കൂടി നട്ടു കൊടുക്കാം ഇതിലേക്ക്. ഏതാണ്ട് 98 വിത്തുകൾ നമുക്കിതിൽ മുളപ്പിക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ വിത്തുകൾ നമ്മൾ ഇട്ട് കഴിഞ്ഞ് എല്ലാ വിത്തും നമുക്ക് ആവശ്യമുള്ള ഇട്ട് ഇതിന് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി ചകിരിച്ചോറ് ഇടുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിത് ഫില്ല് ചെയ്യാൻ ഉപയോഗിച്ച ചകിരിച്ചോറ് കൊണ്ട് തന്നെ ഇത് മൂടണം. മൂടാൻ നേരത്ത് നമ്മളൊരു അല്പം അമർത്തി ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. കാരണം വിത്ത് തെറിച്ച് പോകാതിരിക്കാം, വെള്ളം ഒഴിക്കുമ്പോൾ തെറിച്ച് പോകാതിരിക്കാനായിട്ട് അല്പം പ്രസ് ചെയ്തൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ യാതൊരു കാരണവശാലും മറ്റുള്ള ഒരു വളവും ചേർത്തിട്ടില്ല, ഇതിൽ ചകിരിച്ചോറ് മാത്രമേ ഉള്ളൂ. പലരും വളം ചേർത്തൊക്കെ ചെയ്യാറുണ്ട്, ഞാൻ വളം ചേർത്ത് ഇതുവരെയും ചെയ്തിട്ടില്ല, ചെയ്യാറുമില്ല. സാധാരണ രീതിയിൽ ഇങ്ങനെ ഫിനിഷ് ചെയ്ത ഒരു സീഡ്ലിംഗ് ട്രേൻ്റെ മുകളിലായിട്ട് വേറെ സീഡ്ലിംഗ് ട്രേകൾ അടക്കി വെക്കാറാണ് വിത്ത് അധികം മുളപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ചെയ്യാറ്. ഈ ട്രെയിൻ്റെ മുകളിൽ വേറൊരു ഇതേപോലെ വേറൊരു ട്രെയും കൂടി വെക്കാറാണ് പതിവ്. അങ്ങനെ ഇത്തിരി പ്രസ് ചെയ്തിരിക്കുമ്പോൾ പെട്ടെന്ന് മുളക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാറുള്ളത്. പലരും അങ്ങനെ കൂടുതൽ വിത്ത് മുളപ്പിക്കുന്നവർ ചെയ്യാറുണ്ട്.
ഈ രീതിയിൽ മുളപ്പിച്ചിട്ടുള്ള വിത്താണ് നമ്മൾ ഈ കാണുന്നത്. ഞാൻ ഇങ്ങനെ തന്നെയാണ് മുളപ്പിക്കാറുള്ളത്. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ രീതിയും കൂടി ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. വിത്ത് മുളപ്പിക്കുന്നതിൻ്റെ ഒരു ലഘു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.